EECreations ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ആദ്യമേ തുണിയെ പറ്റി ഒന്ന് പരിചയപ്പെടണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല തുണിയൊക്കെ നോക്കി വാങ്ങിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ റെഡാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് അല്ലേ. അപ്പൊ ഞാനിവിടെ റെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് റയോൺ ഫാബ്രിക് ആണ് കേട്ടോ. ഇത് മീറ്ററിന് റയോൺ എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 150-160 ആ ഒരു റേറ്റിലായിരിക്കും. 110 നമുക്ക് മേടിക്കുവാണെങ്കിൽ അത് പ്ലെയിൻ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് തുണി നോക്കി വാങ്ങിക്കാം. ഇനിയിപ്പോ കോട്ടൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല തിളക്കമുള്ള നല്ല ഡിസൈൻ ഒക്കെ ഉള്ള തുണി ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഞാൻ മേടിച്ച തുണിയിൽ ഇതാ ഗോൾഡൻ ഇതുപോലെ ഉണ്ട്, ഓരോ ഫ്ലവറിലും ഉണ്ട്. പിന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ പ്രിന്റ് ഉള്ളതാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഇത് വാഷ് ചെയ്യുമ്പോൾ പോകുമായിരിക്കും, അറിയില്ല എങ്ങനെയാണെന്ന്. നല്ല ഭംഗിയുള്ള തുണി നോക്കി ഞാനൊരു 3 മീറ്ററോളം വാങ്ങിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് എലൈൻ ചെയ്യാം, പ്ലീറ്റഡ് കുർത്തി ചെയ്യാം, അംബ്രല ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് പാറ്റേണാണോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം അതങ്ങോട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനപ്പോ ഇതിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള അംബ്രല്ലയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്കിനി കട്ടിങ് ചെയ്യാം കേട്ടോ. ഈ ഒറ്റൊരു വീഡിയോയിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കട്ടിങ് ഉണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്, നെക്ക് ഡിസൈൻ ഉണ്ട്. ഫുള്ളായിട്ട് ഞാനിപ്പോ ഇത് ഇട്ട് കാണിക്കുന്നില്ല. കാര്യം ഇത് എന്റെ അളവിലല്ല ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി പരാതിയാണ് എന്റെ അളവിൽ മാത്രമേ ചെയ്യുന്നുള്ളെന്ന്. ഞാനിപ്പോ ഇത് എക്സൽ സൈസിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ തുണി എങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം കേട്ടോ. പിന്നെ കുറച്ച് ദിവസം ഈ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. വീട്ടിലെ പെയിന്റിങ് കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം ഞാൻ തിരക്കായി പോയി. അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്കിനി മടക്കാം. ഫസ്റ്റ് തുണിയൊന്ന് ഫുള്ളായിട്ട് നിവർത്തി എടുക്കണം. അത്യാവശ്യം നല്ല വിട്ടുള്ള തുണിയാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അംബ്രല്ല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ തുണി നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കി എടുക്കണം. ഇതിപ്പോ നല്ലോണം നീളമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ 3 മീറ്ററോളം ഉണ്ട്. തുണി രണ്ടാക്കി മടക്കിതേ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരറ്റം ആ ഒരു അറ്റത്തേക്ക് കൊടുക്കണം. അതായത് ക്രോസ് ആയിട്ട് വേണം നമുക്ക് അംബ്രല്ല ഇങ്ങനെ ഒന്ന് മടക്കാൻ വേണ്ടിയിട്ട്. മടക്കിയെടുക്കുമ്പോണ്ടല്ലോ ഈ ഒരു ഭാഗമില്ലേ, ഇത് കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് വേണം ഇതിന്റെ അറ്റം കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പൊ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒരു ട്രയാംഗിൾ ഷേപ്പിലാണ് തുണി കിട്ടുന്നത് കേട്ടോ. ഇനി വേണം ഇതിൽ നമ്മുടെ അളവ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി. തുണിയെല്ലാം ഒരു ചുളിവൊന്നും കൂടാതെ കറക്റ്റ് ആക്കി ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഈ ഭാഗത്താണ് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതായത് നമ്മുടെ ഷേപ്പ് വിട്ട് എടുക്കുക, അതിന്റെ 4 ഭാഗം. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് എക്സൽ സൈസിലാണ് ചെയ്യാൻ പോകുന്നത്. 32 ഇവിടുത്തെ ഷേപ്പ് വിട്ട്, അതിന്റെ 4 ഭാഗം എന്ന് പറയുമ്പോൾ വരുന്നതാണ് 8". അതിനെ കൂടെ 1" തയ്യൽ തുമ്പ് ചേർത്തിട്ട് 9". നമ്മളൊരു എയർലൈൻ മോഡലിലാണെങ്കിൽ നമ്മൾ എല്ലാത്തിൻ്റെ കൂടെ 2" ചേർക്കും. പക്ഷെ ഇത് ക്രോസ് ആയതുകൊണ്ടിട്ടാണ് 1" മാത്രം ചേർത്ത് പോകുന്നത് കേട്ടോ. എന്നിട്ട് അതാ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. തൊട്ട് താഴെ ഏകദേശം 1" ഇങ്ങനെ മാർക്ക് ചെയ്യുക. ടേപ്പിന്റെ മാർക്ക് ചെയ്തതിൽ കുഴപ്പമില്ല. കുറച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിങ്ങനെ ഒന്ന് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒരു കർവ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് പോവുക കേട്ടോ. എന്നാലും ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇതാ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് പോവുക. ഇതാ ഇത്രയും ഇങ്ങനെ ഇറക്കി കട്ട് ചെയ്യുക. ഇനി വേണം താഴത്തേക്ക് ലെങ്ത് കൊടുക്കാനായിട്ട്. താഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ളത്ര ലെങ്ത് കൊടുക്കാം. ഇപ്പൊ ഒരു ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഇറക്കമുള്ള ഒരു കുർത്തി ആയിരിക്കും ഏറ്റവും കൂടുതൽ റെഡിമെയ്ഡിലൊക്കെ വരുന്നത് കേട്ടോ. അതുകൊണ്ട് മാത്രം ഞാനിപ്പോ താഴത്തേക്ക് ഒരു 34" ഇറക്കുന്നുണ്ട്. ഇതാ 34" ലെങ്ത് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ആ അറ്റം നമുക്ക് 30-31 മതി. കാരണം ഇതേ ലെങ്ത് തന്നെ നമ്മൾ ആ ഭാഗത്ത് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സൈഡ് തൂങ്ങിപ്പോവും. അപ്പൊ ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിപ്പോ കറക്റ്റ് 30.5 ഉണ്ട്. ഫുള്ളായിട്ട് ഞാൻ അങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇനി അടുത്ത അളവ് ഇതിന്റെ സെന്ററിലാണ്. സെന്ററിൽ മാർക്ക് ചെയ്യുമ്പോൾ 34 തന്നെ കൊടുക്കാം കേട്ടോ. ഇതാ 34 തന്നെ കൊടുക്കുക. ഇത്രയും മതി. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇതെല്ലാം ഒന്ന് ഇതാ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ 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 മാർക്ക് ചെയ്യണ്ട. ഫസ്റ്റ് ഇവിടെ, സെക്കൻഡ് ഇവിടെ, പിന്നെ ഒരു സെന്റർ ഭാഗത്തായിട്ട് അടുത്ത മാർക്കിങ് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിന്റെ താഴെ ഭാഗത്തൊന്നും വേറെ തുണിയൊന്നും സെപ്പറേറ്റ് ചെയ്യാനില്ല. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 3 മീറ്റർ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു എക്സൽ സൈസിലൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് 3/4 സ്ലീവ് ഒക്കെ കൊടുക്കാം. പണം കുറവ്, ഒരു 30 ഒക്കെയാണ്, അല്ലെങ്കിൽ സ്മോളും മീഡിയം ഒക്കെ ആണെങ്കിൽ 2.5 മീറ്റർ മതിയാവും കേട്ടോ. ഇനി ദാ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ 4 സൈഡ് ഓപ്പൺ ആയിട്ട് വരണം. ഇനി അടുത്ത കട്ടിങ് ദാ ഉടനെ തന്നെ ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് പോവാം. നമുക്ക് യോക്കും സ്കേർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ദാ ഇത് വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിന്റെ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് യോക്കും സ്ലീവും പെട്ടെന്ന് കട്ട് ചെയ്യാം. അടുത്തത് യോക്ക് കട്ടിംഗ് ആണ് കേട്ടോ. ഈ ഭാഗത്തു നിന്ന് വേണം യോക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യോക്ക് എടുക്കുമ്പോൾ ആദ്യമേ നമ്മുടെ ചെസ്റ്റ് അളവിന്റെ കാൽഭാഗം പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് എടുക്കാം. അപ്പോൾ 10 ആണ് ചെസ്റ്റ് അളവ്. എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ 40 ഒക്കെയാണ് തുടങ്ങുന്നത്. അപ്പോൾ 2 ഇഞ്ച് ചേർത്തിട്ട് ഞാൻ ദേ 12 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു അളവിൽ വെച്ചിട്ട് വേണം തുണി ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് എടുക്കാനായിട്ട്. ഇനി വേണം ഇതിൽ ലെങ്ത് കൊടുക്കാനായിട്ട്. ലെങ്ത് വരുന്നത് 14 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 15 ഇഞ്ചിൽ ഒരു കഷ്ണം അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ. ഞാൻ മടക്കിയിട്ടത് ഒന്നും കൂടി ചെക്ക് ചെയ്യുവാണ്, 12 ഇഞ്ച് ഉണ്ടോ എന്ന്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ തുണി ഉണ്ടാവില്ല. വണ്ണം വെക്കുവാണെങ്കിൽ തന്നെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്കൊന്ന് കൂട്ടണമെങ്കിൽ ഉള്ളിൽ തുണി വേണം. ഇതാ ഇതുപോലത്തെ ഒരു കഷ്ണം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഷോൾഡർ, ആംഹോൾ, ചെസ്റ്റ്, വെയ്സ്റ്റ് ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഷോൾഡറിന് വീതി. താഴത്തേക്ക് നമുക്ക് 7 ഇഞ്ച് തന്നെ ആംഹോൾ ലെങ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു എക്സൽ സൈസ് ചെയ്യുവാണ്, 8 ഇഞ്ചൊക്കെ വേണമല്ലോ എന്ന് കരുതണ്ട. നമുക്ക് എപ്പോഴും ഷോൾഡർ കുറച്ച് കുറച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഫിറ്റ് ആയിട്ടിരിക്കും. ഇല്ലെങ്കിലാണ് ഈ സ്ലീവിന്റെ ഭാഗം, ഷോൾഡറിന്റെ ഭാഗമൊക്കെ താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് കേട്ടോ. ഇനി ഈ ഒരു ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് വരച്ച് കൊടുക്കാം. ചെസ്റ്റ് മാർക്ക് ചെയ്യുക, 10 ഇഞ്ചാണ് അളവ്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 12 ഇഞ്ച്. അപ്പം ഞാനപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാൻ മറന്നുപോയി. 3.5 ഇഞ്ചിൽ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടാണ് ആംഹോൾ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി താഴെ നമുക്ക് ഷേപ്പ്, 13.5 ഇഞ്ചിലാണ് ഷേപ്പ് വരുന്നത്. ഇവിടുത്തെ അളവ് 8 ഇഞ്ചാണ് വരുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 10 ഇഞ്ചിൽ ദാ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബോഡി ഫിറ്റ് വരുമ്പോൾ ഇവിടെ ആയിരിക്കും വരിക. തൊട്ടിപ്പുറം തയ്യൽ തുമ്പാണ്. ഇനി ഇതങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം. ഒരു കട്ടിങ്ങും കൂടെ താഴെയുണ്ട്. അതായത് താഴെ ഭാഗത്ത് ഈ ഒരു കർവിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അവ തമ്മിൽ ജോയിൻ്റ് ചെയ്യുമ്പോഴും അവിടെ ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് വരയ്ക്കും. ഫ്രണ്ട് കുഴിച്ചു വെട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു പാർട്ട് മാറ്റുവാണ്. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാർട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ബാക്ക് നെക്ക് ഒന്ന് ചെയ്യാം. ബാക്ക് നെക്ക് ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടേ. അളവൊന്ന് കാണിച്ചുക. 4 ഇഞ്ച് വീതി കൊടുക്കുക, 3 ഇഞ്ച് ഇറക്കം കൊടുക്കുക, കട്ട് ചെയ്യുക. ഇപ്പോൾ സാധാരണ നമ്മളെപ്പോഴും 3 ഇഞ്ച് ആയിരിക്കും വീതി കൊടുക്കുക. ഇതിപ്പോൾ ഒരു ബോട്ട് നെക്ക് പോലെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാര്യം ഓരോ മോഡലിനും നമ്മൾ നെക്കിലൊക്കെ അതായത് വ്യത്യാസം കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ആ ഒരു കുർത്തി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അത്ര ഭംഗി ഉണ്ടാകില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടേ. ഇതാ ഒന്ന് കുഴിച്ചുകൂടി ഒന്നും കൂടി കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് അത്. പക്ഷേ ക്രോസ് പീസ് കൊണ്ട് നമുക്ക് കറക്റ്റ് തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാലും മതി. ഓക്കെ, ഇപ്പോഴാണ് കറക്റ്റ് റൗണ്ട് ആയത്. അപ്പോൾ നെക്കിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി ഫ്രണ്ട് നെക്കിൽ ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇനി ആ സ്ലീവും കൂടെ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയും ചെയ്യുമ്പോൾ എല്ലാ കട്ടിങ് കാണിക്കും, ഒന്നും സ്കിപ്പ് ചെയ്ത് പോവില്ല. നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്തോ, നിങ്ങൾ നെക്ക് കട്ട് ചെയ്തോ, അങ്ങനെ പറയത്തില്ല. എന്തൊരു സാധനം കാണിക്കുമ്പോഴാണെങ്കിലും എല്ലാ ഭാഗവും അതിൻ്റെ അകത്ത് ഉണ്ടാവണം അല്ലേ. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. 2 കഷ്ണം തുണി ഇങ്ങനെ ഒന്ന് എടുക്കാം. ഇനി സ്ലീവിൻ്റെ വണ്ണം അനുസരിച്ചിട്ട് നമുക്കൊന്ന് മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി തയ്ക്കുമ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് വണ്ണം വേണ്ടത് 11 ഇഞ്ചാണ് വണ്ണം വേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. നമുക്ക് സ്ലീവിന് ലെങ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ തയ്യൽ തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ട് 16 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതാ 16 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വണ്ണം ഓൾറെഡി 11 ഇഞ്ചിൽ ഇതാ ഇവിടെ ഇങ്ങനെ തുണി ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 3.5 ഇഞ്ച് ആംഹോൾ നമുക്കൊന്ന് കുഴിക്കണം. താഴത്തെ വണ്ണം കൂടെ നമുക്കൊന്ന് കൊടുക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളിലെപ്പോഴും തുണി കരുതുന്നത് നല്ലതാണ് കേട്ടോ. നമുക്കൊന്ന് വണ്ണമൊക്കെ വെക്കുമ്പോൾ കുറക്കാമല്ലോ. ഇങ്ങനെ അങ്ങോട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഇനി നമ്മൾ നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു കഷ്ണം ക്യാൻവാസ് ഇങ്ങനെ എടുക്കാം.
ഇപ്പൊ വീതി കൊടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ് വീതി കൊടുത്തിരിക്കുന്നത്. ക്യാൻവാസ് ആകുമ്പോൾ 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ട് 4 1/4 മാർക്ക് ചെയ്യാം. താഴത്തേക്ക് ഒട്ടും തന്നെ നെക്കറക്കരുത് കേട്ടോ, ഒരു 3.5 ഇഞ്ചോളം മതി. ഇനി നമുക്കിതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടൊന്ന് വരച്ച് കൊടുക്കണം. അതായത് ഒരു സ്ക്വയർ ബോക്സ് ആക്കി ഇങ്ങനെ വരക്കുക. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്ത് നല്ല റൗണ്ട് ആയിട്ടുള്ള ഒരു നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു റൗണ്ട് നെക്കാണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ വെച്ചിട്ട് വേണം 1 ഇഞ്ച് കറക്റ്റ് ഇതേ അളവിൽ നമുക്കൊന്ന് വരച്ച് എടുക്കാനായിട്ട്. ഇനി ഇതൊന്നും വരച്ചെടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്യാൻവാസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ലീവിലും ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഓരോ 2 ഇഞ്ച് ഇടവിട്ട് കട്ടിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സ്ലീവിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തേ താഴെ വെക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് വീതിക്കാണ് ഇങ്ങനെ ഒരു കഷ്ണം തുണിയൊന്ന് എടുത്തിരിക്കുന്നത്. അതിൻ്റെയും ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. ആദ്യമേ എന്താ ഈ ഒരു ഭാഗമാണ് തയ്ച്ച് എടുക്കേണ്ടത് കേട്ടോ. ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് കറക്റ്റ് ഇതേ അളവിൽ തന്നെ കുറച്ച് സ്ലോവിലൊന്ന് തയ്ച്ചൊന്ന് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ലേസ് വാങ്ങിക്കാൻ കിട്ടും. ഇത് 5 രൂപയുള്ള കേട്ടോ ഇതിൻ്റെ റേറ്റ്. പല കളറിലേക്ക് കിട്ടും. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഈ തുണിയിൽ ഇങ്ങനെ ഗോൾഡൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ എന്താ ഇതിലതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തയ്ക്കാൻ പോവാം കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ സ്ലീവിലും ചെയ്തെടുത്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ആദ്യമേ ഒരെണ്ണം ചെയ്ത് നോക്കിയതാണ്. ഇതാ സ്ലീവിലും ഈ ഭാഗത്തല്ല ഈ ഒരു ബോർഡറിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഉൾഭാഗത്താണെങ്കിലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചുതരാം. ആദ്യമേ നെക്കൊക്കെ ഒന്ന് തീരട്ടെ. ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നെക്കിൻ്റെ താഴെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളുടെ ഫ്രണ്ട് പാർട്ടിൽ വെച്ച് കൊടുക്കണം കേട്ടോ. രണ്ടിൻ്റെയും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതാ ഇവിടെയും സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 സെൻറ്ററുകൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നെക്ക് ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഇത് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഇവിടെ തയ്ച്ച് എടുക്കണം. ഇവിടെ കുർത്തി ഇവിടെ ഇതേ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞു. അതുപോലെ ഞാൻ എന്താ ഈ ഒരു സ്ലീവും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ യോക്ക് കൂട്ടുക, സൈഡ് അടിക്കുക, താഴെ അടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്ന് കൂടുതലായിട്ടും ഇതാ ഈ 2 പാറ്റേൺ ആണ് മെയിനായിട്ട് ഈ കുർത്തിയിൽ ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ മേടിക്കുന്ന തുണിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ലേസും വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഇതുപോലെ 1 ഇഞ്ച് വീതിക്ക് ഒരു സ്ട്രിപ്പ് ഇങ്ങനെ ഒന്ന് നമ്മൾ താഴെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് മാത്രം കുറച്ച് കൂടുതൽ തുണി, മറ്റേ ഭാഗത്ത് 1/4 ഇഞ്ചോളം മതി കേട്ടോ. ഇനി ഇതും കൂടെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് അയൺ ചെയ്യണേ. എന്നാൽ മാത്രമേ ഇതിങ്ങനെ നിൽക്കത്തുള്ളൂ. നമുക്ക് ഇതിൻ്റെ മീതെ ഒറ്റൊരു സ്റ്റിച്ച് മാത്രം വരുത്തിയാൽ മതി. ആദ്യമേ ഒരു കഷ്ണം ലേസ് എടുക്കുക. ഇതുപോലത്തെ ലേസ് എടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെ മാത്രം ഒന്ന് ഒറ്റൊരു സ്റ്റിച്ച് കൊണ്ട് അങ്ങോട്ട് തയ്ച്ച് എടുക്കണം കേട്ടോ. അതേ ഒരു വശത്ത് ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഉൾവശം എടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ദേ ഈ 1/4 ഇഞ്ച് കണ്ടില്ലേ, ഈ 1/4 ഇഞ്ച് വേണം ഇവിടെ ഇങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവ ഇങ്ങനെ വെച്ചിട്ട് അറ്റം വരെ ഒന്ന് അങ്ങോട്ട് തയ്ച്ച് എടുക്കുക. അതാ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് സ്ലീവിൻ്റെ നല്ല വശം എടുക്കാം. എന്നിട്ട് ഈ സ്ട്രിപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഉള്ളിലേക്ക് വെച്ച് തയ്ക്കാം. കറക്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതാ ഈ തുണി ഇങ്ങനെ കാണും. അപ്പോൾ ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ ഇവിടെയും നീറ്റാണ്, അതുപോലെ ഉൾഭാഗത്തും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇവിടെയും തയ്ക്കണം, ഇവിടെയും തയ്ക്കണം. പണി കഴിഞ്ഞു. സ്ലീവിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതാ താഴെ വേണമെങ്കിലും വെക്കാം കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ഭംഗി ഉണ്ടാവുമെന്ന്. ഈ ഭാഗത്ത് വെക്കുമ്പോൾ മാത്രമേ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെയും വെച്ച് കൊടുക്കാം. ഇനി സ്ലീവ് വെക്കണം. അതുപോലെ തന്നെ ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് കൂട്ടി അങ്ങോട്ട് തയ്ക്കുവാണെങ്കിൽ നമ്മുടെ കുർത്തി റെഡി. അപ്പോൾ നമ്മുടെ കുർത്തി ഇവിടെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ. 2 സ്ലീവ് ചെയ്തതിന് ശേഷം ആ സൈഡ് കൂടി കൂട്ടി താഴെ എടുക്കുവാണെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ സ്വന്തമായിട്ട് ക്രിസ്മസിന് എല്ലാവരും തുണി മേടിച്ചിട്ട് ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഇതുപോലത്തെ ഒരു റെഡിമെയ്ഡ് വേണമെങ്കിൽ കുറഞ്ഞത് ഒരു 800 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. 500 രൂപക്ക് കിട്ടും. പക്ഷേ അതിനൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. നമ്മൾ തുണി മേടിക്കുവാണെങ്കിൽ നമ്മളുടെ കറക്റ്റ് ഫിറ്റിൽ ഓൾട്രേഷൻ ഒന്നും ചെയ്യാതെ സ്വന്തമായിട്ട് തയ്ച്ചിടാം.
അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം കേട്ടോ. ഒത്തിരി തുണി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, കുറെ നാൾക്ക് മുന്നേ തുടങ്ങുമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ കുറച്ച് ബിസി ആയി പോയതുകൊണ്ടിട്ടാണ് വീഡിയോ ഇടാൻ വൈകിയത് കേട്ടോ. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഓരോ മോഡൽ ട്രെൻഡ് കുർത്തികള് കാണിച്ചു തരാം, അതോടൊപ്പം നൈറ്റിയും കാണിച്ചു തരാം കേട്ടോ.